ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സിൽ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. തിരുവമ്പാടിയിൽ നിന്നും കക്കാടൻപൊയിലിലേക്ക് പോകുന്ന KSRTC ബസ്സിന്റെ ഡ്രൈവർ കക്കാടൻപൊയിൽ സ്വദേശി പ്രകാശനെയാണ് കൂടഞ്ഞ് മങ്കയത്ത് വെച്ച് മങ്കയം സ്വദേശി എബ്രഹാം മർദ്ദിച്ചത്. എബ്രഹാമിന്റെ വീടിന് മുൻപിലെത്തിയപ്പോൾ ബെല്ലടിച്ചിട്ടും ബസ് നിർത്തിയില്ല എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. സംഭവത്തിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവമ്പാടിയിൽ നിന്നും കക്കാടൻപൊയിലിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിന്റെ ഡ്രൈവർ കക്കാടൻപൊയിൽ സ്വദേശി പ്രകാശനെയാണ് യാത്രക്കിടെ കൂടഞ്ഞ് മങ്കയത്ത് വെച്ച് മങ്കയം സ്വദേശി എബ്രഹാം മർദ്ദിച്ചത്. എബ്രഹാമിൻ്റെ വീടിൻ്റെ മുൻപിലെത്തിയപ്പോൾ ബെല്ലടിച്ചെങ്കിലും ബസ് നിർത്തിയില്ല എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. എബ്രഹാം ബെല്ലടിച്ചത് കേട്ടെങ്കിലും ഇടുങ്ങിയ റോഡും എതിർദിശയിൽ നിന്നും വലിയ വാഹനങ്ങൾ വരികയും ചെയ്തതോടെ പ്രകാശൻ ബസ് അല്പം മുൻപിലുള്ള യഥാർത്ഥ ബസ് സ്റ്റോപ്പിൽ നിർത്താൻ പോകുമ്പോഴാണ് എബ്രഹാം ഡ്രൈവർ പ്രകാശൻ്റെ തോളിലടിക്കുകയും ഷർട്ട് പിടിച്ചു വലിച്ച് മർദ്ദിക്കുകയും ചെയ്തത്. അപ്രതീക്ഷിതമായ മർദ്ദനത്തിൽ പരിക്കേറ്റ പ്രകാശൻ്റെ കയ്യിൽ നിന്നും നിരവധി യാത്രക്കാരുള്ള ബസ് നിയന്ത്രണം വിട്ട് തൊട്ടടുത്ത പറമ്പിൽ പോയി നിൽക്കുകയായിരുന്നു. ബസ് നിർത്താൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കുമായിരുന്നുവെന്ന് പ്രകാശൻ പറഞ്ഞു. ഇന്ന് 2 മണിക്ക് ഞങ്ങൾ തിരുവമ്പാടിയിൽ നിന്ന് തക്കാടുമ്പോയിൽ സർവീസ് പോകുന്ന സമയത്ത് ഏതാണ്ട് കൊടരിഞ്ഞ് കഴിഞ്ഞ് മാങ്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു ഏകദേശം 2 മണി 2:30 കൂടി ഈ ഒരു വളവും ഒരു ഇടുങ്ങിയ സ്ഥലം കൂടിയായിരുന്നു. അവിടെ നിന്ന് ഒരു ബെല്ലടി കേട്ട് വന്ന് എതിരെ ഒരു 3-4 ടിപ്പറുകൾ മറ്റു വാഹനങ്ങൾ വരുന്നുണ്ട്. അവിടെ ഒതുക്കി നിർത്താനുള്ളൊരു സ്ഥലം എന്താ വെച്ചാൽ സൈഡിൽ കറണ്ട് പോസ്റ്റ് കാര്യങ്ങളുള്ളതുകൊണ്ട് അടുത്ത മുന്നിൽ 50 മീറ്റർ മുന്നിൽ സ്റ്റോപ്പ്, ആ സ്റ്റോപ്പിലേക്കുള്ള ബെല്ല ഞാൻ ഇതനുസരിച്ച് വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് എൻ്റെ പുറകിൽ എന്തോ പെട്ടെന്ന് ശക്തിയായിട്ട് അടിക്കുന്നത് അപ്പം എൻ്റെ കോളർ പിടിച്ച് അന്നേരം ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ലെ വണ്ടി എൻ്റെ അടുത്ത് നിയന്ത്രണം വിട്ട് റോഡിന് പുറത്തേക്ക് പോയി. അല്ല വണ്ടി പെട്ടെന്ന് ഞാൻ നിയന്ത്രിച്ച് നിർത്തി. അന്നേരം തന്നെ വണ്ടി റോഡിന് പുറത്ത് പോയി നിർത്തി കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരാൾ എന്നെ മർദ്ദിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി അപ്പോഴത്തേക്ക് ഇയാൾ ഡോറിൽ കൂടി ഇറങ്ങി ചീത്ത വിളിച്ചുകൊണ്ട് ഓടി പോവുകയാണ് ചെയ്തത്. മർദ്ദനത്തെ തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട പ്രകാശനെ ബസ്സിൻ്റെ ട്രിപ്പ് കട്ട് ചെയ്ത് യാത്രക്കാർക്ക് മറ്റൊരു ബസ് ഏർപ്പെടുത്തിയ ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രകാശൻ്റെ പരാതിയിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.